ഇന്നത്തെ എപ്പിസോഡിലെ ചേട്ടൻ നമുക്ക് രണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ട്, വെരി ഗുഡ്. ഒരാൾ കൂടിയുണ്ട്, ആൻഡ് ഫൺ സപ്പോർട്ട് ടൈമിൽ ഇത് ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് അതായത് ഒരു ഇന്റർനാഷണൽ പെർഫോമർ വരുന്നത്. വിളിക്കാല്ലേ? വിളിക്കാം. പ്രേംജിത്ത് ഫ്രം സിംഗപ്പൂർ. എന്ത് കഷ്ടമാണ്, നമ്മുടെ വിലപ്പെട്ട സമയങ്ങളല്ലേ. പ്ലീസ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ? ഞാൻ രണ്ട് കണ്ടസ്റ്റന്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് പുള്ളി എന്തെങ്കിലും കൃത്രിമം കാണിച്ചതായിരിക്കും എന്നുള്ളത്. ആണ് പ്രേംജിത്ത് എന്നൊക്കെ ഉള്ള പേര് കിട്ടി, ഈ കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വന്നു നിന്ന പരിപാടിക്ക് മോശമല്ലേ ചേട്ടാ? എന്റെ സ്വന്തം പേരിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ പരിപാടി ചെയ്യിക്കില്ലെന്നറിയാം. ചെരുപ്പിലാണ് എല്ലാം ഇരിക്കുന്നത്, ബാക്കി മൊത്തത്തില് ഒച്ചിരി ഉഴപ്പുണ്ടെങ്കിൽ ചെരുപ്പ് വന്നപ്പോ. എവിടുന്നാണ് ഈ കോട്ട എവിടുന്ന് കിട്ടി? കോട്ട എവിടുന്ന് കിട്ടി? നിങ്ങക്ക് കോട്ട എവിടുന്ന് കിട്ടിയോ? അവിടുന്ന് തന്നെ വാടക എടുത്തതാ. ചോദിച്ചത് വാടക എടുക്കുമ്പോഴെങ്കിലും ഒരളവുള്ള കോട്ട് മേടിക്കായിരുന്നു. വളരെ മോശമാണ് ചേട്ടാ, നമ്മുടെ പരിപാടി നശിപ്പിക്കാനായിട്ട് ചേട്ടനിവിടെ അവസരം തന്ന ദിവസം തൊട്ട് ഇങ്ങനെയുള്ള പരിപാടികളല്ലേ. ഒരു നല്ല പരിപാടി നശിപ്പിക്കുന്നതിന് ചേട്ടൻ എന്ത് കിട്ടുന്നത്? അല്ല, ഞാൻ വന്നു പോയില്ല, അപ്പൊ എന്നെ കൊണ്ട് ചെയ്യിച്ചൂടെ? എല്ലാവരും പിള്ളേർ ചെയ്യുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ, ഞാൻ നന്നായിട്ട് ചെയ്താ പോരെ? ഒരവസരം കൊടുക്ക്. ഒരവസരം കൊടുത്തു. നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട് ഇത്രയും ദിവസം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവസരം തരും, ഇത് പക്ഷെ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിന് നന്നായിട്ട് ചെയ്താൽ നമുക്ക് ആലോചിക്കാം. അല്ല, ഇത് നേരത്തെ തന്നെങ്കിൽ ഞാൻ ചെയ്തത് വിജയിപ്പിച്ചേനെ, പക്ഷെ നിങ്ങൾ ആദ്യം ഇത് എന്നെ കൊണ്ട് ഈ കണ്ടസ്റ്റന്റ്സിന്റെ സംഭവം ചെയ്യിച്ചില്ല. ഇപ്പൊ തന്നത് ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ അതും കൂടി ഇല്ലാണ്ടാവും. വന്ദനം ചേട്ടാ. ഇവിടെ മാന്യ സദസ്സിന് വന്ദനമൊന്നും വേണ്ട. അപ്പൊ നിങ്ങളൊന്നും മാന്യന്മാരല്ലേ? പ്രിയമുള്ളവര്, ഇവിടെ ഒരുപാട് പേര് പരിപാടി ചെയ്തു, അതിന് വ്യത്യസ്തമായൊരു ഇതാണ്. നിങ്ങൾ അതിൽ കുറച്ച് ചിരി കിട്ടിയുള്ളെങ്കിൽ ഇതിൽ നിങ്ങൾ ചിരിച്ച് എന്തെങ്കിലും സംഭവിച്ചെന്നൊന്നും കുറ്റം പറയരുത്. എനിക്ക് പറയാനുള്ളത്, ഇത് ഞാൻ പല സ്ഥലത്തും പല വേദികളിലും ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെയൊക്കെ ചിരിച്ചു ഉപ്പാട് വന്ന് ലാസ്റ്റ്. പിഷു, ഒരു ഉപകാരം ചെയ്യാമോ? എന്താണ്? എൻ്റെ ഈ ഷോ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിക്കൂടി സ്ക്രോളിങ്ങിലൂടെ എന്തെങ്കിലും ഒന്ന് എഴുതി കാണിക്കാമോ? എന്ത്? ഇത് കണ്ട് എന്തെങ്കിലും ആൾക്കാർക്ക് ചിരിച്ച് വല്ലതും സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദി അല്ല, ഈ ചാനൽ ഉത്തരവാദിയില്ലെന്ന് പറയണം. ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട് എനിക്ക്, വീടിൻ്റെ തൊട്ടടുത്തൊരു മരുഭൂമിയുമുണ്ട്. വീടിനടുത്ത് എവിടെയാണ് മരുഭൂമി ഉണ്ടാകുന്നത്? അല്ല, ഇവിടെ പിള്ളേര് വന്ന് കഥ പറയുമ്പോൾ അവരെ വീടിൻ്റെ അടുത്തെന്നും പറഞ്ഞാണ് പറയുന്നത്. വേറെ ഇവിടെ നടക്കുന്ന കഥ അവരെ വീടിൻ്റെ അടുത്താക്കി പറയുന്നു. വിശ്വസിക്കാൻ പറ്റുന്നൊരു കഥ വേണ്ടേ പറയാൻ? എങ്കിൽ ശരി, ദുബായിലെ ഒരു മരുഭൂമി പറഞ്ഞോട്ടെ. ഓക്കെ, ദുബായില് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. നിക്ക് സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഏതൊരാൾ കഥ തുടങ്ങുമ്പോൾ നിങ്ങൾ ആ ഇടയ്ക്ക് കയറിക്കൊണ്ട് നിങ്ങളുടെ കുറെ സുഹൃത്തുക്കളുടെ കാര്യം നിങ്ങൾ പറയും. എനിക്കും ഉണ്ട് സുഹൃത്ത്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം ഞങ്ങൾ പറയട്ടെ ആദ്യം, എന്നിട്ട് പറ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കാര്യം. അല്ലേ, ശരി, ഞാൻ പറയുന്നില്ല. ആ, എൻ്റെ ഒരു സുഹൃത്ത് ദുബായിലുണ്ട്. ആ സുഹൃത്ത് ഒരിക്കൽ മരുഭൂമിയിലൂടെ ഒരു യാത്ര നടന്നു. മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭയങ്കര ചൂടാണ്, ചൂട് കൊണ്ട് പുള്ളി ഇദ്ദേഹം എന്താ പറയുക, വെള്ളം കുടിക്കാൻ വയ്യ, പുള്ളി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങട് നടന്നു നടന്ന് പോയി മരുഭൂമിയുടെ ഒത്ത നടുക്കെത്തി. വിയർത്ത് കുളിച്ചിരിക്കും ഈ പുള്ളി. ആ പുള്ളിക്ക് വിയർപ്പ് തുടക്കണ്ടേ? വിയർപ്പ് തുടക്കം, കയ്യിൽ ടിഷ്യൂ ഇല്ല, എന്ത് ചെയ്യും? ഗസ് ചെയ്യാൻ മാർക്കെങ്കിലും കാരണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചിരിച്ച് ചാകേണ്ട സാധനം പറയാൻ പോകുന്നത്. അറിയില്ല, ഞാൻ തന്നെ പറയണം, നിങ്ങളാരും ഇപ്പം ചിരിക്കരുത്, കാരണം കോമഡി വരുന്നേ ഉള്ളൂ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമെന്നാവും ക്ലൈമാക്സ്. അങ്ങനെ ഈ പുള്ളി വിയർത്ത് ഇങ്ങനെ കുളിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ഇദ്ദേഹം എന്തെന്ന് വെച്ചാൽ, ഇയാളുടെ പോക്കറ്റിൽ ഒരു തോക്കുണ്ടായിരുന്നു. തോക്കിങ്ങനെ എടുത്തിട്ട് ആകാശത്തേക്ക് നോക്കി ഒരൊറ്റ വെടിയ, ടിഷ്യൂ എന്ന് പറയല്ല, ടിഷ്യൂ എന്ന് പറഞ്ഞല്ലോ, ആ ടിഷ്യൂ ഇങ്ങനെ എടുത്തിട്ട് ഈ വിയർപ്പൊക്കെ ഇങ്ങനെ അയാൾ ഒപ്പി. കമന്റ് പറയുന്നില്ല, കമന്റ് പറയരുത്. അപ്പൊ ഇത് വിയർപ്പ് ഒപ്പിയല്ലോ, ഒപ്പിക്കഴിഞ്ഞതിന് ശേഷം കോമഡി ഇല്ലല്ലോ. എന്താ കോമഡി ഇല്ല ഇതിലോ? കോമഡി ഫീൽ ചെയ്തില്ല. മനസ്സിലായില്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് വെടിവെച്ചില്ലേ, അത് യഥാർത്ഥ ടിഷ്യൂ അല്ല, വെടി ഉണ്ടാ, അതായത് പോലെ ടിഷ്യൂ, ആ വെടി പൊട്ടി ടിഷ്യൂ എടുത്തിട്ട് ഒപ്പി,
അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് പിടിയിട്ടില്ലേ. കോമഡി ഫീൽ ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. ആണോ? കോമഡി ഒട്ടും ഞങ്ങൾക്ക് ചിരി വന്നില്ല, ആരും കൈയടിച്ചില്ല, ഒന്നുമില്ല. അതാണ് പറഞ്ഞത്. അല്ല, കോമഡി വരുന്നുള്ളൂ, മനസ്സിലാവും. ആ, അതിന്റെ കഥ തീർന്നില്ല, അതിന്റെ നെക്സ്റ്റ് പോർഷൻ കൂടി കിടക്കുന്നു. അത് കഴിഞ്ഞോട്ടെ കേട്ടോ, നെക്സ്റ്റ് പോർഷൻ കൂടി ഉണ്ട്. അങ്ങനെ ഇദ്ദേഹം ലാസ്റ്റ് വീട്ടിലേക്ക് പോന്നല്ലോ. വീട്ടിലേക്ക് പറഞ്ഞ ഒരു മാർഗ്ഗമില്ല പുള്ളിക്ക്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പുള്ളി എന്താ ഒന്നും കൂടി ആലോചിച്ചു. അപ്പൊ നോക്കുമ്പോ ആ വെടി വെച്ച് തോക്കില്ലേ, അതിനൊരു ബുള്ളറ്റും കൂടി ഉണ്ടായിരുന്നു. എന്റെ പുള്ളി എന്താ ചെയ്യാന്ന് വെച്ചാല് ആ ബുള്ളറ്റ് അങ്ങോട്ട് എടുത്തിട്ട് ഒറ്റ സ്റ്റാർട്ടാ. തമാശ ഫീൽ ചെയ്യുന്നില്ല, കോമഡി ഇല്ല. തമാശ കോമഡി ഇല്ല. ഈ ബുള്ളറ്റിന്റെ സംഭവമൊക്കെ എന്റെ മോളൊക്കെ പറയുന്ന സംഭവമാണ്, നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പറയുന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി, ബുള്ളറ്റ് ഇല്ലേ? ഇല്ല, കോമഡി ഇല്ല. കോമഡി ഉണ്ട് ഹേ. ഒട്ടുമില്ല, കോമഡി ഇല്ല ഹേ. അതെന്താ അങ്ങനെ പറയണത്? ഇല്ലേ? ഏയ്, ഒട്ടുമില്ല. അപ്പോ നിങ്ങക്ക് കിട്ടിയില്ല അല്ലേ? ഇല്ല. എന്നാ പിന്നെ ഞാൻ ഇത് ആദ്യം മുതൽ ഒന്നും കൂടി പറയട്ടെ. വേണ്ട, വേണ്ട, ഒട്ടും വേണ്ട, വേണ്ട, വേണ്ട. ഇതിനുള്ളത് മതി, ഉള്ള ഒരു കുഴപ്പമില്ല കേട്ടോ. നന്നായിരുന്നു, ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങനെ പോവും? ഞാനിപ്പം മരുഭൂമിയിൽ ഓടിച്ചൊരു ബുള്ളറ്റ് ഇല്ലേ, ബുള്ളറ്റ് അവിടെ ഇരിപ്പില്ലേ, ആ ബുള്ളറ്റിന് ഞാൻ നേരെ വീട്ടിലേക്ക് പോയിക്കോളാം.